അന്നമനട ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം തള്ളി കോൺഗ്രസിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധു സംസ്ഥാനത്തെ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇളന്തിക്കരയിൽ നിന്നും കോഴിത്തുരുത്തിലേക്ക് നിർമ്മിച്ച മണൽബണ്ട് തകർന്നു ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി തീർത്ഥാടകർക്ക് തൃപ്തികരമായ ദർശനം ഉറപ്പാക്കാൻ പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തി നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം തള്ളി ഭരണസ്തംഭനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എട്ട് അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നത് അന്നമനട പഞ്ചായത്തിലെ പിൻവാതിൽ നിയമനം പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വകമാറ്റൽ ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ അടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷാംഗങ്ങൾ അവിശ്വാസത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ പ്രമേയം വോട്ടിനിട്ട് തള്ളി അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടാതിരുന്ന കോൺഗ്രസ് വിമത അംഗം കൃഷ്ണകുമാർ വോട്ടെടുപ്പിൽ ബാലറ്റിൽ പേരെഴുതി ഒപ്പിടാതിരുന്നതോടെയാണ് അവിശ്വാസം തള്ളിയത് പതിനെട്ടംഗ ഭരണസമിതിയിൽ സ്വതന്ത്രനായി ജയിച്ച ആളടക്കം കോൺഗ്രസിനും എൽ ഡി എഫിനും 9 അംഗങ്ങളായിരുന്നു ഇതേ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചത് വാർഡ് മെമ്പറും കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന എം കെ കൃഷ്ണകുമാർ കോൺഗ്രസുമായി അകലം പാലിച്ചതോടെ ഭരണപക്ഷത്തിന് പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കാനായി എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേട്ടം ആ അകൽച്ച അവിശ്വാസത്തിലും പ്രതിഫലിച്ചു കൃഷ്ണകുമാർ മാനസികമായി ഇപ്പോൾ ഇടതുചേരിക്കൊപ്പമാണ് എന്ന് ഇന്നത്തെ പ്രമേയ ചർച്ചയിലൂടെ വ്യക്തമായി അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുന്ന മുറയ്ക്ക് കോൺഗ്രസ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തി എന്ന നിലയിൽ വോട്ടെടുപ്പിൽ കൃഷ്ണകുമാറിന് പാർട്ടി വിപ്പ് നൽകിയിരുന്നു അവിശ്വാസം തള്ളിയ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പ്രസിഡന്റ് പി വി വിനോദ് ആവശ്യപ്പെട്ടു മികച്ച രീതിയിലാണ് ഇടതുപക്ഷ ഭരണം നടക്കുന്നതെന്ന് പി വി വിനോദ് അവകാശപ്പെട്ടു കഴിഞ്ഞ 5 വർഷക്കാലം യു ഡി എഫ് ഭരണത്തിൽ വികസനത്തിന് മുരടിപ്പ് നേരിട്ട അന്നമനട ഗ്രാമപഞ്ചായത്തിനകത്ത് സംസ്ഥാനത്ത് 914 സ്ഥാനത്ത് നിൽക്കുകയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി വികസന മുരടിപ്പിലേക്ക് പോയി അന്നമനട ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം തൃശ്ശൂർ ജില്ലയിലെ മികച്ച പഞ്ചായത്താവാനും തുടർച്ചയായി 100% പദ്ധതി പണം ചെലവഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ പട്ടികജാതി ഫണ്ട് ചെലവഴിക്കുന്നതിനും അന്നമനട ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട് നിരവധിയായ മാതൃകാ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് സിവിൽ സർവീസ് കേന്ദ്രം അടക്കമുള്ള മികവിൻ്റെ കേന്ദ്രം സ്പോർട്സ് അക്കാദമി അടക്കമുള്ള വയോജന സൗഹൃദ പഞ്ചായത്ത് അടക്കമുള്ള നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പഞ്ചായത്തായി അന്നമനട ഗ്രാമപഞ്ചായത്തിന് മാറാൻ കഴിയുകയും നിരവധിയായ ബഹുമുഖങ്ങളായ പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അന്നമനട ഗ്രാമപഞ്ചായത്ത് എന്നാൽ ഇടതുഭരണത്തിന് കീഴിൽ പിൻവാതിൽ നിയമനമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷാംഗം കെ കെ രവി നമ്പൂതിരി ആരോപിച്ചു പിൻവാതിൽ വഴി സ്വന്തക്കാർക്ക് നിയമനം നൽകിയിട്ടുണ്ടെന്നാണ് രവി നമ്പൂതിരി ആരോപിക്കുന്നത് അവിശ്വാസ ചർച്ച നടന്നു അതിൽ 9 യു ഡി എഫ് മെമ്പർമാർ പങ്കെടുത്ത ഒരാൾ വോട്ട് അസാധുവായി പുറത്ത് പേരെഴുതിപ്പെടാത്തവരാൻ അസാധുവായി അവിശ്വാസം കൊടുത്തേണ്ട കാരണം ഇവിടെ നടക്കുന്ന നിയമനങ്ങളിൽ സുതാര്യത ഇല്ലായ്മ പല പിൻവാതിൽ നിയമനങ്ങളും പഞ്ചായത്തിൽ നടക്കുന്നു അത് സ്വന്തക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു ഒന്ന് അതിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു അത് അവിശ്വാസത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു കണ്ടപ്പോൾ രാജിവെച്ചു രാജികത്തിൻ്റെ കയ്യിലുണ്ട് അതുമാതിരി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിൽ സാധാരണ പണ്ടൊക്കെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തു നിന്നൊരാളും ഭരണപക്ഷത്തു നിന്ന് പ്രസിഡൻറ്റും സെക്രട്ടറിയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തെ മെമ്പർമാരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രസിഡൻറ്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് അതിൽ വന്ന ഫണ്ടുകളുടെ സുതാര്യത ഇല്ലായ്മ ആ ഫണ്ട് വരവുവയ്ക്കായ്മ പഞ്ചായത്ത് ഇവിടെ വരവുവയ്ക്കായ്മ അതുമാതിരി തന്നെ നമ്മുടെ പൊതുമുതൽ നശിപ്പിച്ചതിൽ അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ് പൊതുമുതൽ നശിപ്പിച്ച അംഗൻവാടിയുടെ മതിൽ പൊളിച്ചിട്ട് ആരാണ് പൊളിച്ചതെന്ന് മറുപടി പറയാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറില്ല സ്വീപ്പർ 1 ഡ്രൈവർ 1 ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ എൻ ആർ ജി എസ് ഓവർസിയർ
ഫാർമസിസ്റ്റ് ആയുർവേദ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരെ അനധികൃതമായി ഇവിടെ നിയമിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ വുമൺ ഫെസിലേറ്റർ തസ്തികയിലേക്ക് ഇന്റർവ്യൂ നടത്തിയതിൽ യോഗ്യതയുള്ളവരെ തടഞ്ഞ് പാർട്ടി അനുഭാവികളെ തിരിഞ്ഞു കയറ്റിയതായിട്ടാണ് രവിനമ്പൂതിരി ആക്ഷേപമുന്നയിച്ചത്. ഇന്റർവ്യൂവിൽ ഹാജരായ 11 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് യോഗ്യതയും അനുഭവപരിജ്ഞാനമുള്ളവരെ മാറ്റിനിർത്തിക്കൊണ്ട് യോഗ്യതയില്ലാത്തവരെ നിയമിച്ചതായും രവിനമ്പൂതിരി ആരോപിച്ചു. പിൻവാതിൽ നിയമന പ്രതിഷേധം രൂക്ഷമായപ്പോൾ ഉദ്യോഗം നേടിയ ഉദ്യോഗാർത്ഥി രാജിവെച്ചു പോയതായും പ്രതിപക്ഷാംഗം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മാള. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെല്ലാം ഇന്നലെ തുടങ്ങിയ മഴ ഇന്നും ഇടവേളയില്ലാതെ തുടരുന്നു. നാളെ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തുടരും. തമിഴ്നാട്ടിൽ കരതൊട്ട മാൻഡോസ് ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലപ്പെട്ടെങ്കിലും ഇതിന്റെ ഭാഗമായുള്ള പടിഞ്ഞാറൻ കാറ്റുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന മഴയ്ക്ക് കാരണം. തമിഴ്നാട്ടിലൂടെ കരതൊട്ട ചക്രവാത ചുഴി അടുത്ത മണിക്കൂറുകളിൽ കർണാടക, വടക്കൻ കേരളം വഴി അറബിക്കടലിൽ പ്രവേശിക്കുമെന്നാണ് കരുതുന്നത്. ചക്രവാത ചുഴി അകന്നു പോകുന്നതോടെ മഴയ്ക്കും ശമനമുണ്ടാകും. ഇന്ന് രാവിലെ 8:30 വരെയുള്ള സമയത്ത് തെന്നല, ആലുവ, പരപ്പനങ്ങാടി, വൈന്തല, തുമ്പൂർമുഴി, തവനൂർ എന്നിവിടങ്ങളിലെല്ലാം 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെല്ലാം ഇന്നലെ തുടങ്ങിയ മഴ ഇന്നും ഇടവേളയില്ലാതെ തുടരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പെരിയാറിൽ നിന്നും ചാലക്കുടിയാറിലേക്ക് ഓരുജലം കയറുന്നത് തടയാൻ ഇളന്തിക്കരയിൽ നിന്നും കോഴിത്തുരുത്തിലേക്ക് നിർമ്മിച്ച മണൽ ഭണ്ട് തകർന്നു. മണലടിച്ച് ഇരുകരകളും തമ്മിൽ കൂട്ടിമുട്ടിച്ചത് ഒരാഴ്ച മുൻപാണ്. ശക്തമായ ഒഴുക്കിൽ എളന്തിക്കര മണൽബണ്ട് ഇപ്പോഴും ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമായി തുടരുന്നതിനാൽ തൽക്കാലം കുടിവെള്ളക്ഷാമം പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി മഴ മാറിയാലുടനെ ബണ്ട് നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ഓരുവെള്ളത്തിന്റെയും കുടിവെള്ളത്തിന്റെയും പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കും. 30 ലക്ഷം രൂപയോളം ചെലവാക്കിയാണ് മേജർ ഇറിഗേഷൻ വകുപ്പ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിനിടെ കുളൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. വെള്ളം ഉയർന്നിട്ടും കണക്കൻ കടവ് ഷട്ടർ തുറക്കാത്തതിനാൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. കണക്കൻ കടവ് ഷട്ടർ ഉയർത്താത്തതാണ് പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മീഡിയ ടൈമിനോട് പറഞ്ഞു. തുലാവർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ന്യൂനമർദ്ദത്തിന്റെ പേരിൽ വരുന്ന മഴയിൽ കുഴൂരിലെ എനിക്ക് തോന്നുന്നത് ഒരു 600-700 ഏക്കറോളം ഭൂമി, കൃഷിഭൂമി വെള്ളത്തിൽ പെട്ട് നിൽക്കുകയാണ്. കൊയ്യാറായത് ഈ ദിവസങ്ങളിൽ കൊയ്യേണ്ടത് 50 ഏക്കറോളം സ്ഥലമുണ്ട്. അത് വെള്ളത്തിൽ, മുട്ടിനൊപ്പം വെള്ളത്തിലാണ്. അതുപോലെ തന്നെ നട്ട് കഴിഞ്ഞിട്ടും, നട്ട് കഴിഞ്ഞത് വെള്ളത്തിൽ കിടക്കുന്നു. കർഷകർ വാഴകൾ മുഴുവൻ വെള്ളത്തിൽ കിടക്കുന്നു. പച്ചക്കറി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. കർഷകർ മുഴുവൻ വയലൻ്റായിട്ടാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാ വർഷവും കണക്കും കടവ് ബണ്ട് കെട്ടാറുണ്ട്. ഇതവണ ബണ്ട് കെട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരു സൈഡിലെ 2 ഷട്ടറുകൾ അവർ പൊക്കി വയ്ക്കാറുണ്ട്. അതായത് തുലാവർഷത്തിലെ മഴ കൂടുതലായി വരുന്ന സമയത്ത് വെള്ളം ഓവർഫ്ലോ പോകുന്നതിനാണ് 2 ഷൈഡിലെ ഷട്ടർ തുറന്ന് വയ്ക്കാറുള്ളത്. ഈ വർഷം ഷട്ടറുകളെല്ലാം പൂർണ്ണമായി അടച്ച സ്ഥിതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷട്ടറുകളുടെ മുകളിൽ കൂടെ വെള്ളം, ഷോളയാറിയിൽ നിന്ന്, മധുരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം കവർ ചെയ്ത് പോയിട്ട് ഇന്ന് രാവിലെ മണൽ ബണ്ട് പൊട്ടിയിട്ടുണ്ട്. ഷട്ടർ ഇപ്പോൾ ഒച്ചപ്പാട് ബഹളമായപ്പോൾ കർഷകരുടെ പ്രതിഷേധം ഭയന്ന് ഇപ്പോൾ 2 ഷട്ടറോളം പൊക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ വർഷവും 30-35 കൊല്ലമായിട്ട് ഒരു സൈഡിൽ 2 ഷട്ടർ പൊക്കി വയ്ക്കാറുള്ളത്. ഈ വർഷം ഷട്ടർ താത്തിയിട്ടിരിക്കുകയാണ്. കർഷകർ മുഴുവനും ആകെ പ്രശ്നത്തിലാണ്. കടവും വിലയും മേടിച്ച് ആൾക്കാർ ലോണൊക്കെ എടുത്തിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കാതെ നമുക്ക് പറ്റില്ല. കാരണം കർഷകർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് ഞാൻ വാക്കുന്നത്. 700 ഏക്കറോളം കൊയ്യാറായ നെൽകൃഷി വെള്ളം കയറിയ അവസ്ഥയിലാണ്. കൂടാതെ വാഴ, പച്ചക്കറി കൃഷികളെല്ലാം നശിച്ചു. ബന്ധപ്പെട്ട അധികൃതർ കർഷകർക്ക് വേണ്ട സഹായം നൽകണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കുഴൂർ, പറവൂർ. കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. നവജാത ശിശുക്കൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ തന്റെ സമ്മാനങ്ങൾ ഉണ്ടാകുമെന്നും പക്ഷേ അത് ഈ വേദിയിൽ പ്രഖ്യാപിച്ച് കയ്യടി നേടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും MA യൂസഫ് അലി പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ജനിക്കുന്ന നവജാത ശിശുക്കൾക്ക് ആദ്യ സമ്മാനം നൽകുന്ന കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിൽ ഞാനും പങ്കാളിയാകുന്നു. പക്ഷേ തുക ഈ വേദിയിൽ പ്രഖ്യാപിച്ച് കയ്യടി നേടാൻ ഞാനില്ലെന്നാണ് MA യൂസഫ് അലി പറഞ്ഞത്.
കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ കേരള വിഷൻ ഫിലിം അവാർഡ് 2022 വേദിയിൽ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ലോഗോ പ്രകാശനവും സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എ യൂസഫ് അലി. എൻ്റെ പള്ളിയായ മസ്ജിദുൻ നബവി, അതായത് മദീനയിലെ എൻ്റെ പള്ളിയിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെയും പ്രാർത്ഥിക്കാനിരുന്നാൽ ഞങ്ങൾ ഇത്തിഖാഫ് എന്നാണ് പറയാം. ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ സ്വന്തം പള്ളിയിൽ നിങ്ങൾ വന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെയും പ്രാർത്ഥനയ്ക്കിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു മനുഷ്യന് ഉപകാരം ചെയ്യുന്നതാണ് എന്നാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ അത് എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറയുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുക, കഴിയുന്ന രീതിയിൽ മനുഷ്യന് ഉപകാരം ചെയ്യുക എന്നാണ്. അങ്ങനെ ബ്രക്സ് പറഞ്ഞു, ജീവിതം തിരിച്ചു കൊടുത്ത് എല്ലാം ദൈവത്തിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു ഒരു നിമിത്തമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. അപ്പോൾ ഈ ഇവർ ചെയ്യുന്ന നല്ല കാര്യത്തിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എന്നാൽ കഴിയുന്ന സഹായം പ്രഖ്യാപിക്കണം, അത് നമുക്ക് പറഞ്ഞാൽ പോരെ. അങ്ങനെ പ്രഖ്യാപിച്ച് കൈയടി വാങ്ങാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു സഹായം തീർച്ചയായിട്ടും തരും. നിങ്ങൾ ചെയ്യുന്നത് ഞാനത് പ്രഖ്യാപിക്കുന്നില്ല. എന്തായാലും അതിന് എൻ്റെ ഒരു ഭാഗവാക്ക് അതിലുണ്ടാകും. പാവപ്പെട്ട കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന കിറ്റിൽ കേരള വിഷൻ ചാനൽ കേരളത്തിലെ 14 ജില്ലകളിലുള്ള 88 ഗവൺമെൻറ് ആശുപത്രികളിൽ പ്രസവിക്കുന്ന നിർദ്ധനരായ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നൽകുന്ന ബേബി കിറ്റ് വിതരണ പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി. 100,000+ നവജാത ശിശുക്കൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയിൽ തൻ്റെ സമ്മാനങ്ങൾ ഉണ്ടാകുമെന്നും പക്ഷേ അത് ഈ വേദിയിൽ പ്രഖ്യാപിച്ച് കയ്യടി നേടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത് കേരള വിഷനെ അറിയിക്കാമെന്നും എം എ യൂസഫ് അലി പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി. തീർത്ഥാടകർക്ക് തൃപ്തികരമായ ദർശനം ഉറപ്പാക്കാൻ പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തി. ദിവസേന 90,000 പേർക്കായിരിക്കും ഇനി ദർശനം അനുവദിക്കുക. അതേസമയം ദർശന സമയം 1 മണിക്കൂർ കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലയ്ക്കലിൽ ഭക്തരെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യമൊരുക്കാനും തീരുമാനമായി. ദേവസ്വം മന്ത്രി കൂടി പങ്കെടുത്ത് ആഴ്ചതോറും ഉന്നതതല യോഗം ചേർന്ന നടപടിക്രമങ്ങൾ വിലയിരുത്തും. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളെല്ലാം നീക്കിയതോടെ ശബരിമലയിൽ ഇത്തവണ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്ക് അനിയന്ത്രിതമായിരുന്നു. ഈ സാഹചര്യത്തിൽ തീർത്ഥാടകർ തൃപ്തികരമായ ദർശനം നടത്തി സുരക്ഷിതരായി മടങ്ങുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ശബരിമലയിൽ പ്രതിദിനം എത്തുന്ന ഭക്തരുടെ എണ്ണം 85,000 നിജപ്പെടുത്തണമെന്നായിരുന്നു പോലീസ് നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തജനത്തിരക്ക് മൂലമുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം 11,000 വാഹനങ്ങൾ നിലയ്ക്കൽ എത്തിയതോടെ വാഹന പാർക്കിങ്ങും താളം തെറ്റിയിരുന്നു. മീഡിയ ടൈം, കൊച്ചി. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്തിൽ 60 പഴക്കമുള്ള പൈങ്ങോട് ഗവൺമെന്റ് LP സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിലെ തണൽ നാടിനായി സമർപ്പിച്ചു. 18.5 ലക്ഷം രൂപ ചെലവ് വരുന്ന സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി പ്രൊജക്ട് തണൽ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല അജയ്ഘോഷ്, സമഗ്ര ശിക്ഷ കേരള ഡയറക്ടർ ഡോക്ടർ സുപ്രിയ AR, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരുന്നു. തണലിൻ്റെ ഭാഗമായി തൊഴിലിടം മുതൽ കളിയിടം വരെയുള്ള പ്രവർത്തന ഇടങ്ങളുടെ ഉദ്ഘാടനം വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ് നിർവഹിച്ചു. കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശം സംജാതമാകുകയും ചെയ്തതോടെ കരിങ്ങാച്ചിറ ബണ്ട് തുറന്നു. ഈ വർഷം ഇത് 3rd തവണയാണ് ഷട്ടർ തുറക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നിലയ്ക്കാത്ത ശക്തമായ മഴയെ തുടർന്ന് ചെന്നങ്കരി, പകരപ്പള്ളി, കാരാമ്പ്ര പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഷട്ടർ തുറന്നത്. കനത്ത മഴയെ തുടർന്ന് പാടശേഖരങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ കർഷകർ ആശങ്കയിലായി. ചാലക്കുടി ചാത്തൻചാൽ ഈസ്റ്റ് പാടശേഖര കർഷക സമിതിയിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന പെരുംതോടിൽ മാലിന്യം നിറഞ്ഞതാണ് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായിരിക്കുന്നത്. കാടുകുറ്റി, കൊരട്ടി പഞ്ചായത്തുകളിലെ 6 വാർഡുകളിൽ നിന്നും മഴവെള്ളം ഒഴുകിയെത്തുന്നത് ഈ പാടശേഖരത്തിലേക്കാണ്. എന്നാൽ പാടശേഖരത്തിൽ നിന്നും പെരുന്തോട് വഴി വെള്ളം ഒഴുകിപ്പോകുന്നില്ല. 75 ഏക്കറോളം സ്ഥലത്താണ് ഇത്തവണ കൃഷിയിറക്കിയിരിക്കുന്നത്. നടീൽ പൂർത്തിയാക്കിയ കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. 1 ഏക്കറിന് 20,000 രൂപയോളം ചെലവിട്ടാണ് നടീൽ പൂർത്തീകരിച്ചത്. ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്.
കൊടകര പുലിപ്പാറക്കുന്നിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ നിന്നും വാഹനങ്ങളിൽ നിറച്ച പെട്രോളിനോടൊപ്പം വെള്ളം കലർന്നതായി പരാതി. പുലിപ്പാറക്കുന്നിൽ പ്രവർത്തിക്കുന്ന എസ് ആർ ഫ്യൂവൽസിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ പെട്രോൾ നിറച്ച വാഹനങ്ങളിലാണ് പെട്രോളിനോളം വെള്ളം കയറിയത്. ശക്തമായി പെയ്ത മഴയിൽ ടാങ്കിലേക്ക് വെള്ളം ഇറങ്ങിയതാവാം കാരണമെന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ പെട്രോൾ നിറച്ച വാഹനങ്ങൾ പെട്രോൾ പമ്പ് അധികൃതർ തന്നെ പമ്പിൽ മെക്കാനിക്കലിൽ നിർത്തി പെട്രോൾ മുഴുവൻ ചോർത്തിക്കളഞ്ഞും കാർബണേറ്റർ ക്ലീൻ ചെയ്തും മറ്റു പമ്പിൽ നിന്നും എത്തിച്ച പെട്രോൾ നിറച്ചാണ് വിട്ടത്. ഏകദേശം 100 ലിറ്ററോളം പെട്രോൾ വിറ്റുപോയതായി പറയപ്പെടുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ചെറുകഥാ പുസ്തകം പുറത്തിറക്കി. 4ാം ക്ലാസ്സിലെ 69 വിദ്യാർത്ഥികൾ ചേർന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപിക പാർവതിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ പുസ്തകം ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ പി സി സിജി പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപിക ടി ആർ ജയ, സീനിയർ അധ്യാപിക എൻ ടി നമിത, അധ്യാപകരായ രമ്യ റാഫേൽ, യു എം നിബി എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ക്യാപ്റ്റനായും കർഷക സംഘം ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു മാനേജറുമായുള്ള പതാക ജാഥയ്ക്ക് ജില്ലാതിർത്തിയായ പൊങ്ങത്ത് സ്വീകരണം നൽകി. സ്വീകരണത്തിന് ശേഷം വാഹനങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടെ ശക്തനഗറിലേക്ക് പുറപ്പെട്ടു. 33ാമത് സമ്മേളനത്തിന്റെ ഭാഗമായി 33 ബുള്ളറ്റുകളും അത്ലറ്റുകളും ജാഥയ്ക്ക് അകമ്പടിയേകി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ, CATU ജില്ലാ ജനറൽ സെക്രട്ടറി യു പി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, BD ദേവസി എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭാ സെക്രട്ടറി മിനിറ്റ്സ് കോപ്പികളും മറ്റവകാശപ്പെട്ട രേഖകളും പ്രതിപക്ഷ കൗൺസിലർമാർക്ക് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് BJP കൗൺസിലർമാർ സെക്രട്ടറിയുടെ ചേംബറിന് മുൻപിൽ ധർണ നടത്തി. തുടർന്ന് കൗൺസിലർമാർ നഗരം ചുറ്റി പ്രകടനവും നടത്തി. പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രശ്മി ബാബു, ON ജയദേവൻ, ശാലിനി വെങ്കടേഷ്, KS ശിവറാം, വിനീത ടിങ്കു, KS സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തി നഗരസഭയ്ക്ക് അനുവദിക്കപ്പെട്ട 3 സബ്സെന്ററുകൾ സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ തീരുമാനമാകാതെ CPIയും CPMും ചേർന്ന് തങ്ങളുടെ വാർഡുകളിലേക്ക് അവ പങ്കിട്ടെടുത്തതിനാലാണ് രേഖകൾ ലഭ്യമാക്കാൻ സെക്രട്ടറി മടിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് TS സജീവൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം വഴി പടന്ന റൂട്ടിലോടുന്ന ബസ് ഏതാനും ദിവസമായി നിലച്ച മട്ടിലാണ്. ബസിന്റെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട മുടക്കത്തിലാണെങ്കിലും നാളിതുവരെ പകരമൊരു സംവിധാനം ഏർപ്പെടുത്താത്തത് കാരണം യാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതത്തിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് കേരള കോൺഗ്രസ് എം കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അനു സെമിനാറിന് നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ MM ഗോപാലൻ, TK പത്മനാഭൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KP ജോബി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ P രാജീവ്, ദിനേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. SYS തൃശൂർ സോൺ യൂത്ത് പാർലമെന്റ് 2023 February 12 ഞായറാഴ്ച കൊടുങ്ങല്ലൂരിൽ നടക്കും. അതിന്റെ പ്രഖ്യാപനം SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റസാബ് അസ്ഹരി നിർവഹിച്ചു. തൊഴിൽ, വിദ്യാഭ്യാസം, സംരംഭകത്വം, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക ക്രമം, പ്രാദേശിക ചരിത്രം, കല, സാഹിത്യം, വായന, പ്രാദേശിക വികസനം, രാഷ്ട്രീയം, സാമൂഹികം എന്നീ സെഷനുകൾ യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായി നടക്കും. ഇതിന്റെ പ്രഖ്യാപന സമ്മേളനം കോടാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. സോൺ പ്രസിഡന്റ് ജലാലുദ്ദീൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ സോൺ ഫിനാൻസ് സെക്രട്ടറി സദറുദ്ദീൻ കോടാലി ഉദ്ഘാടനം നിർവഹിച്ചു. SSF സംസ്ഥാന സെക്രട്ടറി KB ബഷീർ മുസ്ലിയാർ, SSF തൃശൂർ ഡിവിഷൻ പ്രസിഡന്റ് മുഹ്സിൻ റബാനി, കേരള മുസ്ലിം ജമാഅത്ത് മറ്റത്തൂർ സർക്കിൾ പ്രസിഡന്റ് മജീദ് സഗാഫി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെ ഉത്തരവാദിത്തം കടമകളിലും അടുക്കളയ്ക്കുള്ളിൽ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് സർഗശേഷി ഉണ്ടായിട്ടും പല സ്ത്രീകൾക്കും സാഹിത്യ മേഖലയിൽ മുന്നോട്ടു പോകാൻ കഴിയാത്തതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. കൊടുങ്ങല്ലൂർ സാഹിത്യ സദസ്സും ഐശ്വര്യ റെസിഡന്റ് അസോസിയേഷനും സംഘടിപ്പിച്ച ലളിത സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോയമ്പറമ്പത്ത് ഹാളിൽ നടന്ന അന്തരിച്ച ലളിതാ നന്ദകുമാർ അനുസ്മരണ യോഗത്തിൽ അഡ്വക്കേറ്റ് കെ സജീവൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സി നന്ദകുമാർ, TN വിനയചന്ദ്രൻ, KP സുനിൽകുമാർ, മുരളി കുന്നത്ത്, ഹരി പുല്ലൂറ്റ്, ഗിരിജ ശിവൻ, പ്രൊഫസർ VK സുബൈദ, സജി മധു അയ്യാരിൽ, വിനീത ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പുത്തൂക്കാവ് ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ നിർമ്മിച്ച് നടപ്പുരയുടെ സമർപ്പണം ക്ഷേത്രം തന്ത്രി അഴകത്ത് ക്ഷേത്രം
തന്ത്രി മാധവൻ നമ്പൂതിരി നിർവഹിച്ചു. തുടർന്ന് നടന്ന അനുമോദന സഭയ്ക്ക് ഈശ്വരമംഗലം ശിവക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സത്യൻ കാരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ സുബ്രഹ്മണ്യൻ ചാലക്കുടി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ നടപ്പുര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശില്പികളായ ആചാര്യ എ എൻ സുരേഷ്, എ എൻ സുധീഷ്, രതീഷ് പറമ്പിൽ, സുധീഷ് പോത്തിക്കര, രാജു കണ്ണാത്ത്, സി ബി ഗോപി എന്നിവരെ ആദരിച്ചു. മണ്ണംപേട്ട തെക്കേക്കരയിൽ നിന്നും അടക്ക മോഷണം പോയതായി പരാതി. പിണ്ടിയാൻ ജലിന്റെ വീട്ടിൽ നിന്നും 5 ചാക്ക് അടക്കയാണ് മോഷണം പോയത്. 250 കിലോഗ്രാം അടക്ക നഷ്ടപ്പെട്ടതായി പറയുന്നു. മണ്ണംപേട്ട പ്രദേശത്ത് അടക്ക മോഷണം പോകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറിയ അളവുകളിലൊക്കെ മോഷണം പോകുന്നതിനാൽ പലരും പരാതി നൽകുന്നില്ലെന്ന് മാത്രം. ജലിൻ വരന്തിരപ്പള്ളി പോലീസിൽ പരാതി നൽകി. 1 മാസം മുൻപ് മണ്ണംപേട്ട ഷാപ്പമ്പടിക്ക് സമീപം വീട്ടിൽ സൂക്ഷിച്ച 300 കിലോഗ്രാം അടക്ക മോഷണം പോയിരുന്നു. മാത്തമാറ്റിക്സ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം കെ കെ ടി എം കോളേജിൽ പ്രിൻസിപ്പൽ ഡോക്ടർ നെസി ഇ എ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കോർഡിനേറ്റർ ആർ വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ ഗണിതശാസ്ത്ര വിഭാഗം തലവനും കേരള പാഠപുസ്തക സമിതി ചെയർമാനുമായ പ്രൊഫസർ ഡോക്ടർ ഇ കൃഷ്ണൻ മുഖ്യാതിഥിയായി. ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി, സ്റ്റാറ്റിസ്റ്റിക്സ് മേധാവി പി വി കലാധരൻ, ഗണിതശാസ്ത്ര അസോസിയേഷൻ സെക്രട്ടറി അർജുൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം തള്ളി. കോൺഗ്രസിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇളന്തിക്കരയിൽ നിന്നും കോഴിത്തുരുത്തിലേക്ക് നിർമ്മിച്ച മണൽ ബണ്ട് തകർന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി. തീർത്ഥാടകർക്ക് തൃപ്തികരമായ ദർശനം ഉറപ്പാക്കാൻ പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.